സത്യം ഒരിക്കലും പരാജയപ്പെടില്ല. തെറ്റിദ്ധരിപ്പിക്കലൂടെ സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും വിജയിച്ചിട്ടുമില്ല. അന്തരീക്ഷത്തിൽ മേലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നീർക്കുമളയുടെ ആയുസ് പോലും അസത്യങ്ങൾക്കില്ല. ശക്തിയായ സൂര്യകിരണങ്ങളുടെ ആഘാതമേറ്റോ വീശിയടിക്കുന്ന കാറ്റിന്റെ ശക്തിക്കു മുമ്പിലോ തകർന്നടിയുന്ന നീർക്കുമളയെപ്പോലെ സത്യത്തിനു മുമ്പിൽ അസത്യങ്ങൾ തകർന്നടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. മണ്ണാർക്കാടും മഞ്ചേശ്വരത്തും എടമുട്ടത്തും പൗരോഹിത്യം വീറോടെ പയറ്റിയ കുതന്ത്രങ്ങൾ കോട്ടയ്ക്കൽ സംവാദത്തിലും തകർന്നടിഞ്ഞു. പരിപാടികൾ സമാപിക്കുമ്പോൾ ശാന്തവും അച്ചടക്കവുമായ അന്തരീക്ഷത്തിൽ കൂടെ ആകണമെന്ന് വീണ്ടും ഉണർത്തുന്നു. നാം അല്ലാത്ത ഒരു സമൂഹം പുറത്തുണ്ട്. അവരും നമ്മുടെ ആവേശം മാറിക്കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ അച്ചടക്കത്തോടുകൂടി പരിപാടി സമാപിപ്പിക്കണമെന്നും തിരുത്തരണത്തിൽ ഉണർത്തുന്നു. തങ്ങൾ തന്നെ പ്രതിഷ്ഠിച്ച തങ്ങളുടെ അധ്യക്ഷന്റെ തീരുമാനത്തെയും അഭ്യർത്ഥനയെയും കാറ്റിൽ പറത്തി വെള്ളപ്പട്ടാളം തെരുവിൽ തിമർത്താടി. ഒരു പരാജയം എങ്ങനെ വിജയമായി ആഘോഷിക്കാം എന്നതിന് ഏറ്റവും നല്ല മാതൃക കാഴ്ചവെച്ച വെള്ളപ്പട്ടാളത്തിന്റെ സ്ഥിരം തന്ത്രം കോട്ടയ്ക്കൽ പട്ടണത്തിനും ഏറെ കൗതുകകരമായി. പരാജയം മണത്തെറിഞ്ഞ വെള്ളപ്പട്ടാളം തുടക്കം മുതൽ തന്നെ അസ്വസ്ഥരായിരുന്നു. ഇരിപ്പിടത്തിൽ നിന്ന് സ്വസ്ഥതയില്ലാതെ അലക്ഷ്യമായി എണീറ്റു നടക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ അവർ തന്നെ നിയോഗിച്ച വളണ്ടിയർ അവർക്ക് ശക്തമായ താക്കീത് നൽകി. ഇരുഭാഗത്തുനിന്നും 25-ലധികം ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ലംഘിക്കുന്ന വിധത്തിലായിരുന്നു മുസ്ലിയാക്കളുടെ ഒഴുക്ക്. അകത്തിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വരാന്തയിലും പരിസരങ്ങളിലും അവർ ചുറ്റിക്കറങ്ങി. വ്യവസ്ഥയിലൂന്നി മുജാഹിദ് പക്ഷം നിശ്ചിത ആളുകളിലധികം വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിൽ അമ്പയെ പരാജയം ഏറ്റുവാങ്ങിയ അഹ്സനികൾ സംവാദം തുടർന്നു പോവാതിരിക്കാൻ എടമുട്ടം മോഡൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തി നോക്കിയെങ്കിലും മുജാഹിദുകളുടെ ശക്തമായ നിലപാടിനു മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെട്ട മധ്യസ്ഥർ ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സംവാദം നിർത്തിവെക്കാൻ അഹ്സനികളെ അനുവദിച്ചില്ല. ഇങ്ങനെ ഇതേ സംവാദത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മുജാഹിദ് പക്ഷത്തിന് മേലെയും ഇത്തരം വിഷയങ്ങൾ സുന്നിപക്ഷവും ഉന്നയിച്ചില്ല. സഹായം ചോദിക്ക നബി സഹായം ചോദിക്ക ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതിവിടെ സമ്മതിച്ചു. ഇത്തരം പ്രയോഗങ്ങൾക്കിടയിൽ അത് തെളിയിച്ചിട്ട് മുന്നോട്ടു പോയാൽ മതി എന്ന പിടിവാശി മുജാഹിദ് പക്ഷത്തിനും പിടിക്കാവുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ തുടർന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യം അവരവർ ബോധ്യപ്പെടുത്തുകയും ഖണ്ഡിക്കുകയും ചെയ്യുക എന്നതല്ലാതെ സംവാദം നിർത്തിവെക്കാൻ അത് കാരണമാവാറില്ല. സംവാദം നിർത്തിവെക്കാൻ ഇത്തരം ഒരു തന്ത്രം എടമുട്ടത്ത് പേരോട് പയറ്റിയത് വിജയം കണ്ടതുപോലെ ഇവിടെയും വിജയം പ്രതീക്ഷിച്ച അഹസനികൾക്ക് മധ്യസ്ഥരുടെ തീരുമാനത്തിന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു.
ഒന്നാം സെഷനിൽ പരാജയം ഏറ്റുവാങ്ങിയ അൽസനികൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ എങ്കിലും വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് എത്തിയത്. എന്നാൽ വിഷയാവതരണത്തിന് ശേഷം നടത്തിയ ചോദ്യോത്തര സെഷനിൽ ഒന്നാം ചോദ്യത്തിൽ നിന്ന് തന്നെ മുജാഹിദുകളുടെ നീക്കം തങ്ങളെ അപകടത്തിലേക്കാണ് നയിക്കുക എന്ന യാഥാർത്ഥ്യം അൽസനിമാർക്ക് ബോധ്യപ്പെട്ടു. തങ്ങൾ ചോദിച്ച പോലെ ഒന്നോ രണ്ടോ ചോദ്യത്തിൽ മുജാഹിദുകളെ തളച്ചിടാമെന്ന ധാരണ രണ്ടാം ചോദ്യത്തിൽ നിന്ന് തന്നെ അവർക്ക് തിരുത്തേണ്ടി വന്നു. ഒന്നാം ചോദ്യത്തിൽ മുജാഹിദ് പക്ഷം ആദ്യമായി ഉന്നയിച്ച ഔദു ബി കലിമാത്തി ഒരക്ഷരം പോലും മറുപടിയിൽ ഉരിയാടാതെ അൽസനികൾ അംഗീകരിച്ചതായിരുന്നു. വിഷയാവതരണം കൂടി കഴിഞ്ഞപ്പോ ചിത്രം പൂർത്തിയായല്ലോ. കാരണം ഇക്കാലം വരെ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സഹായം തേടുന്നതിന് ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്യം തെളിവ് പറഞ്ഞ ആളുകൾ അതല്ല, അത് തെളിവല്ല എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ വിശദീകരിച്ചപ്പോ അതൊന്നും ഇതല്ല, അത് സഹായം തേടലെന്നല്ല, അത് വേറെയാണ് എന്നാ. എന്താണെന്ന് മുബർക്ക് മനസ്സിലായിട്ടില്ല വേറെയാന്നുള്ളത്. അതിനു മുബർക്ക് വിശദീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇതിനാണ് നിങ്ങളെ കൊണ്ടുള്ള ഗുണം. അപ്പൊ ഔദു ബി കലിമാത്തില്ലാഹി തമ്മ എന്നത് സഹായം തേടലുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. പക്ഷേ പരിപാടി നിർത്തിവെക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയപ്പോൾ ഒന്നാം ചോദ്യത്തിൽ ഉന്നയിച്ച പ്രസ്തുത കാര്യം മൂന്നാം ചോദ്യത്തിൽ മുജാഹിദ് പക്ഷം വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് കാണിച്ചു തരണമെന്ന വൈക്കോൽ തുരുമ്പിൽ പിടിച്ചു നോക്കി. അല്ല, ഇത് സംഗമം നടക്കും, നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി. അല്ല, അവിടെ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ട്. അല്ല, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞങ്ങൾ അത് പരാമർശിക്കപ്പെടും ചെയ്തില്ല. ഓഡിയൻസിൽ ഞങ്ങൾ നന്നായി വരുന്നുണ്ട്. വേം പറയും അവിടെയും മുജാഹിദ് പക്ഷത്താണ് ന്യായം എന്ന് മധ്യസ്ഥർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. പ്രശ്നം വ്യാഖ്യാനപരമായിരുന്നു. ഒന്നാം ചോദ്യത്തിൽ നിന്ന് തന്നെ ആ കാര്യം മധ്യസ്ഥർക്ക് ബോധ്യപ്പെടുകയും പരാമർശം പിൻവലിക്കേണ്ട ആവശ്യമില്ലെന്നും അതിന് മാപ്പ് പറയേണ്ടതില്ലെന്നും ഇരുവിഭാഗവും പ്രസ്തുത ഭാഗം സദസ്സിനെ കേൾപ്പിച്ച് പരിപാടി തുടർന്നു കൊണ്ടുപോകണമെന്നും മധ്യസ്ഥർ തീരുമാനിച്ചത് അൽസനി തന്ത്രങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായി. ഇരുവിഭാഗവും സദസ്സിനെ പ്രസ്തുത ഭാഗം കേൾപ്പിച്ചിട്ടുണ്ടെന്ന മധ്യസ്ഥൻ പറയുന്ന ഭാഗം മുറിച്ചു മാറ്റിയാണ് പിന്നീട് അൽസനിമാർ സി ഡി പുറത്തിറക്കിയത്. ആ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. അത് പരിപാടികൾ തുടരുകയാണ്. അപ്പോ ഇവിടെ പറഞ്ഞ രൂപത്തിലുള്ള രണ്ട് ഭാഗങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തുടർന്നു വന്നതുപോലെ ചോദ്യോത്തരം തുടരുകയാണ്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നമ്മുടെ സംവാദം ഭംഗിയായി അവസാനിപ്പിക്കുവാൻ ഇവിടെ സദസ്സിലിരിക്കുന്ന ഇരുവിഭാഗത്തിലുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിപാടി തുടരുകയാണ്. ഇനി ചോദ്യത്തിനുള്ള അവസരമാണ്. ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മുജാഹിദ് ഭാഗത്തു നിന്നുള്ള പണ്ഡിതൻ ജാള്യത മറയ്ക്കാൻ പിന്നീട് മധ്യസ്ഥരുടെ തീരുമാനത്തെ അവമതിക്കുന്ന തരത്തിലായിരുന്നു നൌഷാദ് അഹ്സനിയുടെ പദപ്രയോഗങ്ങൾ. ധാരണ ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല. ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ, അതിരിക്കട്ടെ. ആ വിഷയം പറയുന്നതിനും ധാരണ ഉണ്ടായിരുന്നു, ഞാനറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ കളവായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തീരെ വിശ്വസിക്കാൻ പറ്റൂല. കള പറഞ്ഞാലും പിന്നെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. എസ്തഴീദ് പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ലാതാ. എസ്തഴീദ് സഹായം ചോദിക്കാറുണ്ടാ എന്താ വഫാത്തായ നബിയുടെ സഹായം ചോദിക്കാന്ന്, അതല്ല അഭൗതികമായ ചോദിക്കാന്ന്. എസ്തഴീദ് എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിനക്ക് സഹായം ചോദിക്കാനാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കുക എന്ന് നമുക്ക് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല?
ഫത്വ ശ്രദ്ധിക്കൂ. ശേഷം അഹ്സനി സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗറുകൾക്കെതിരെ മുസ്ലിങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ്. ഒട്ടേറെ സ്വലാത്ത് പറമ്പുകളിൽ ഇന്ന് നടമാടുന്നത് നബിയോടുള്ള പ്രാർത്ഥനകളാണ്. തങ്ങളിത് കാണൂലേ, ദൈവത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ്, തങ്ങള് ഞങ്ങളെ സദസ് കാണുന്നല്ലേ, തങ്ങള് ഞങ്ങളെ അവസ്ഥ കാണുന്നല്ലേ, തങ്ങള് ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നത്, തങ്ങള് ഞങ്ങളെ വിഷമം അറിയുന്ന, തങ്ങള് ഞങ്ങളെ വേചാറിയുന്ന, തങ്ങള് ഞങ്ങൾക്ക് പരിഹാരം വേണം, തങ്ങള് വിഷമങ്ങളുണ്ട്, ഞങ്ങളെ കരത്തെ ഉയർത്തിയിരിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ള ഞങ്ങൾ ചെല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയെ, ഞങ്ങളുടെ തവയല്ല. അഹ്സനി സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗറുകൾക്കെതിരെ മുസ്ലിങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ്. ഇതിന് സമസ്തയിൽ നിങ്ങൾക്ക് വേദി ലഭിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതറിഞ്ഞുകൊണ്ട് ഒട്ടേറെ മുസ്ലിയാക്കൾ സമസ്ത വിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. സത്യം ബോധ്യമായ സ്ഥിതിക്ക് ആദർശം തുറന്നു പ്രഖ്യാപിക്കാൻ അഹ്സനികൾക്കും സ്വാഗതം. ഇനി ശേഷിക്കുന്നത് ഏതാനും ചില തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നിങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം നിങ്ങളെ ഓതിപ്പഠിപ്പിച്ച ഉസ്താദുമാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഉൻലൂർണ എന്ന പദം ഒരിക്കലും സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അല്ല. ഈ ആയത്ത് മരിച്ചുപോയ നബിയോട് സഹായം ചോദിക്കാനുള്ളതിന് തെളിവാണെന്ന് തെളിയിക്കാൻ പ്രാമാണികരായ ആരെങ്കിലും പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് പല ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നിങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ്, എഴുതി വെച്ചോളൂ, അത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്താ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എന്റെ മരണശേഷം എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഇല്ലാത്ത ഒരു കാര്യത്തിന് എങ്ങനെ തെളിവ് നിരത്തും? ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യാം എന്ന് വാദിക്കുന്നവനല്ലേ തെളിവ് ഉദ്ധരിക്കേണ്ടത്? ഇതിന് എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. നമസ്കാരത്തിൽ സുജൂദിൽ ദീർഘമായി ഖുർആൻ ഓതുന്ന ഒരാളോട് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നമസ്കരിക്കുമ്പോൾ സുജൂദിൽ ഖുർആൻ ഓതരുത് എന്ന് നബി പറഞ്ഞതായി ഒരു ഹദീസ് ഉദ്ധരിക്കൂ എന്ന് പറഞ്ഞാൽ അഹ്സനികൾ എന്തു ചെയ്യും? ഒരാൾ സുബ്ഹി 3 റക്അത്ത് പതിവായി നമസ്കരിക്കുന്നത് അഹ്സനികൾ കണ്ടു. അയാളുടെ അരികിൽ പോയി പറഞ്ഞു, സുബഹി നബി 2 റക്അത്താണ് നമസ്കരിക്കാൻ പഠിപ്പിച്ചത്. ഉടനെ അയാളുടെ മറുപടി, സുബഹി 3 റക്അത്ത് നമസ്കരിക്കേണ്ട എന്ന് നബി പറഞ്ഞതിന് വല്ല ഹദീസുമുണ്ടോ എന്ന് പറഞ്ഞാൽ അഹ്സനികൾ എന്തു ചെയ്യും? ഈ നിരർത്ഥകമായ വാദത്തെ ഖണ്ഡിക്കാനായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നബി എനിക്ക് വേണ്ടി വഫാത്തിന് ശേഷം ദുഹുർ നമസ്കരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യം. ചോദ്യം കുറുക്കിക്കൊണ്ട അഹ്സനിമാർ ഉത്തരം പറഞ്ഞാലുണ്ടാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടു. ചോദ്യത്തിന് ഉത്തരം പറയാതെ ചോദ്യം വിഷയത്തിന് പുറത്താണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് മൗലവി ആ ചോദ്യം വിഷയത്തിലേക്ക് പുറത്ത് എന്നല്ല, ഇവിടെ പരിഗണിക്കുക പോലുമില്ല. മറുപടി ചൂടോടെ, ഇവര് വിചാരിച്ച ഇവർ രണ്ട് ആയത്തോതും നമ്മൾ അതിന്റെ മുകളിൽ കൂടി അതായിരിക്കും നമ്മൾ ചോദിക്കുക, അതിന്റെ ഉത്തരം പഠിച്ചു വന്നാണ് ഈ ജാതി ചോദ്യം നമ്മളെടുത്ത് വരും. എന്നിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കാം, എന്താ ഈ ചോദ്യം ഉത്തരം വിഷയം തമ്മിലുള്ള ബന്ധം? ബന്ധം ഞങ്ങളാ തീരുമാനിക്കല്, ബന്ധപ്പെടുത്തി കാണിക്കാം, ഉത്തരം പറ. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ അപ്പൊ കാണിച്ചു തരാമെന്താ ബന്ധമെന്ന്. നിങ്ങൾക്കും അറിയാമല്ലോ ബന്ധം, അതുകൊണ്ടല്ലേ മറുപടി പറയാത്തത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തകർന്നു വീഴുന്ന നിങ്ങളുടെ ചീട്ടുവട്ടാരങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ബന്ധമില്ല ബന്ധമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരോട് സഹായാഭ്യർത്ഥന നടത്തുന്നത് വ്യവസ്ഥയ്ക്ക് പുറത്താണെന്ന് വാദിച്ച് ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർ തന്നെയായിരുന്നു ആദ്യ സെഷനിൽ ജീവിതകാലത്ത് സഹായാഭ്യർത്ഥന നടത്തിയതായി തെളിവ് ഉദ്ധരിച്ചത്. ഞങ്ങളെ ഹദീസാ ചോദിച്ചത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തെ അഭൗതികം ചോദിച്ചിട്ടില്ല. എവിടുന്നാ വരുന്നത്? നിങ്ങൾ സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കണോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം വരണം എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞില്ലേ നബിയെ റളിയല്ലാഹു അൻഹു? അപ്പോൾ അത് ഭൗതികമായിരുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത് ചങ്ങായിമാരെ? ഈ ഇരട്ടത്താപ്പ് മുജാഹിദ് പക്ഷം വിശദീകരിച്ചപ്പോൾ സദസ്സിൽ ചിരിയുടെ മാലപ്പടക്കം തന്നെ തീർത്തു. ബേജാറുള്ളതുകൊണ്ടാണ് ഇജാദൊക്കെ പറയുന്നത്, നിങ്ങൾ എന്നെ തുറന്നു പറഞ്ഞ് സമാധാനായി.
കാരണം എന്താണെന്നറിയോ, മൂപ്പര് നേരത്തെ അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യണ്ട പറഞ്ഞു. അപ്പോൾ എന്തേ ജീവിച്ചിരിക്കണ രബിയാ വിഷയം? ഉച്ചക്ക് മുമ്പ് വിഷയം ജീവിച്ചിരിക്കണ രബിയാണോ? അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യണ്ട എന്തിനാ പറഞ്ഞത്? അത് ആരോടാ ചോദിച്ചത്? ആദ്യം നിങ്ങളെ കൊടുക്കാതെ ചോദിച്ചു, അതും ചോദിച്ച വെറുതെ അല്ല. നിങ്ങൾ വിചാരിച്ച ഇത് നമ്മക്ക് ഓർമ്മയില്ലാതാ? നിങ്ങൾ ചോർന്ന് പിരിയുന്നതിന് മുമ്പേ നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞു അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യുന്ന. ഞാനേ പരിഗണിച്ചില്ല, നിങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കൂടാ, ജീവിച്ച കാലത്താണ്. ഇന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ തെളിവ് എന്നെ തെളിവല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഒന്ന്, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഫലം ഇവിടെ കൃത്യമായി മുസ്ലിയാർ നേരത്തെ ചോദ്യത്തിൽ മുജാഹിദികളോട് ചോദിച്ച അസലുക്ക മുറാഫക്കത്ത കഫീൽ ജന്ന എന്ന പരാമർശം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നും ചോറ് തിന്നുന്നവർ പറയേണ്ട തെളിവല്ല എന്നും മുസ്ലിയാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയുക തിന്നത് ചോറാണോ വേറെ എന്തെങ്കിലുമാണോ എന്ന്. ഗതി മുട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മധ്യസ്ഥർ ഇടപെടേണ്ടി വരുമെന്ന ഭീഷണി അഹ്സനി മുഴക്കുന്നുണ്ടായിരുന്നു. ഇത് പച്ച മലയാളമല്ലേ, നിങ്ങൾ വായിച്ചു നോക്കൂ. മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥ നടത്തുന്ന ശിർക്കാണ്. ഇനി അടുത്ത വിധി തന്നെ ആവർത്തിച്ചാൽ മധ്യസ്ഥന്മാർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ ഞങ്ങളുടെ ചോദ്യത്തിന്റെ വിഷയത്തിന്റെ പുറത്ത് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ സമയം വെറുതെ കളയലാണ്. അതുകൊണ്ട് ഇനിയും ആവർത്തിച്ചാൽ മധ്യസ്ഥന്മാർ ഇടപെടേണ്ടി വരും. കാരണം വിഷയം വളരെ പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചത്, അറബിയിലല്ല. അഹ്സനിയുടെ തന്ത്രം സദസ്സിന് വ്യക്തമാക്കി കൊടുത്തപ്പോൾ സദസ്സ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചുപോയി. പൂതി മനസ്സിലായല്ലോ, ഉത്തരം മൂപ്പരെടുത്തില്ല. ഇനിയിപ്പോ മധ്യസ്ഥന്മാരെ പിടിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ കഴിയാന്ന് മൂപ്പരാലോചിക്കണ്. നടക്കൂല. നിങ്ങളെ പൂതി അതാണെങ്കിലും ചോദ്യം അവിടെ തന്നെ, എന്റെ ഒന്നാമത്തെ ചോദ്യം അത് തന്നെ. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത് എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ മുജാഹിദ് പക്ഷം ഓതിയപ്പോൾ ഹദീസ് എവിടെ, ഹദീസ് എവിടെ എന്ന് ചോദിച്ചതല്ലാതെ ഓതിയ ആയത്തുകൾ തെളിവല്ല എന്ന് സമർത്ഥിക്കാൻ മറുവിഭാഗത്തിനായില്ല. ഒരു മുസ്ലിം സാധാരണക്കാരന് പോലും അംഗീകരിക്കാനാവാത്ത വാദത്തിലേക്കാണ് അവസാനം അഹ്സനിമാർ ചെന്നെത്തിയത്. ഇന്നൊരു മുസ്ലിം ഏതെങ്കിലും പാപം ചെയ്തു പോയാൽ മദീനയിൽ നബിയുടെ അരികെ പോയി പശ്ചാത്താപം ആദ്യം നബിയോട് ഏറ്റുപറഞ്ഞ് പാപമോചനം തേടണമത്രേ. ശേഷം അള്ളാഹുവിനോട് പാപമോചനം നടത്തിയാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ആയത്താണ് അതിന് തെളിവായി ഉദ്ധരിച്ചത്. അല്ലുസാത്ത മുഴുവൻ ദോഷികളോടും, അൽ അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലുസാത്ത വൽ മുദ്നിബീന മുഴുവൻ ദോഷികളോടും പറയുന്നു, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, അടുക്കിലേക്ക് ചെല്ലണം. എന്നിട്ടോ അള്ളാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കഴിഞ്ഞില്ല, നബിയോട് ചോദിക്കണം അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി. അള്ളാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം, നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. ക്രിസ്ത്യാനിറ്റിയിലെ കുംഭസാരം ഇസ്ലാമിന്റെ പേരിലും ചാർത്താനുള്ള പൌരോഹിത്യത്തിന്റെ തനിനിറം മുസ്ലിം സമുദായം ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പോക്ക് മഹാ അപകടം തന്നെ. കാരണം ഈ ആയത്തിന്റെ പശ്ചാത്തലം ഏതൊരു സാധാരണക്കാരനും പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഈ കൽപ്പന ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഈ ആയത്തിലെ നബിയുടെ അടുത്തു വരണം എന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എത്ര പേർക്ക് നടത്താനാവും? നബിയോട് പ്രാർത്ഥിക്കുക എന്നല്ലല്ലോ പ്രയോഗം. പോവട്ടെ, തെറ്റുകുറ്റങ്ങൾക്ക് പശ്ചാത്താപം ലഭിക്കണമെങ്കിൽ ആദ്യം നബിയോട് പ്രാർത്ഥിക്കണമെന്ന വ്യവസ്ഥ ഇതുവരെ സമസ്ത എന്തുകൊണ്ട് ആരെയും പഠിപ്പിച്ചില്ല? കോമഡി ആക്ടർ നൌഷാദ് അഹ്സനിയുടെ ഉരുണ്ടുപറിയലുകൾക്ക് സദസ് ഒട്ടേറെ രംഗങ്ങളിൽ സാക്ഷിയായി. ഒരിടത്ത് ചോദ്യം ഞങ്ങൾ പഠിപ്പിച്ചു തരില്ലേ, ഇഹിയാ ഹുസൈനിയിലേക്ക് ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ എന്ന് കളിയാക്കുന്നു. ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഹൗസിനയിലേക്ക് ഒരു ഫോൺ ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു, ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞങ്ങളത് ട്രെയിൻ ചെയ്യലുണ്ട്. പക്ഷേ അതുപോലുമില്ല, മറുപടിയില്ല, ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ സ്ഥിരപ്പെടുന്നു. മറുപടി ചൂടോടെ, എന്തിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ വിഷയവുമായി എന്താണ് അതിന്റെ ബന്ധമെന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നെയോ ഞങ്ങളോട് ചോദിച്ചാ പോരെ, ഞങ്ങൾ ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട്. അതങ്ങക്ക് പറ്റിയത്, നിങ്ങൾ ട്രെയിൻ ചെയ്ത ചോദ്യാ നമ്മൾ ചോദിക്കാൻ നിങ്ങൾ വിചാരിച്ചു. അതിനിപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യ? നിങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട് നമുക്കറിയാം, പക്ഷെ അതല്ലല്ലോ നമ്മൾ ചോദിക്കുക. എന്താ നിങ്ങൾ വ്യവസ്ഥ ചെയ്യണം? ഞങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു, ആ ചോദ്യങ്ങൾ മാത്രമേ മുജാഹിദികൾ ചോദിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമായിരുന്നു ആ ചോദ്യം. ഇത് ഞങ്ങൾക്ക് സ്വതന്ത്രമായ അവകാശം ചോദ്യം ചോദിക്കാൻ തന്നു. അപ്പൊ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചത്.
ചൂടുള്ള മറുപടി ലഭിച്ചപ്പോൾ മുസ്ലിയാർ പിന്നീട് അടിയറവ് പറയുന്ന രംഗം കാണും. ഞങ്ങളിപ്പോ ഞങ്ങൾ പറഞ്ഞ ചോദ്യം തന്നെ ചോദിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യവസ്ഥ രണ്ടാൾ കൂടി എഴുതിയതാണല്ലോ, അതുകൊണ്ട് വ്യവസ്ഥയിൽപ്പെട്ട ചോദ്യം ചോദിക്കണം, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ചോദ്യം പഠിപ്പിക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഞങ്ങൾ വന്നിട്ടില്ല. വളരെ മാന്യമായി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉത്തരം പറയാം, പക്ഷേ നമ്മുടെ വിഷയം എന്താണ്? മരിച്ചുപോയ നബിയോട് സഹായം ചോദിക്കലാണ്. മുജാഹിദ് പക്ഷത്തിന്റെ വാദം കൃത്യമായി വ്യക്തമാവാതിരിക്കാൻ അവരുടെ ശബ്ദത്തിൽ ഒട്ടേറെ കൃത്രിമങ്ങൾ നടത്തി നോക്കിയെങ്കിലും മുസ്ലിയാക്കളുടെ സീഡി തന്നെ കണ്ടാൽ മുജാഹിദ് പക്ഷത്തിന്റെ വിജയം ഏറെ തിളക്കമാർന്നതാണെന്നും മുജാഹിദ് പക്ഷത്തിനാണ് വിജയം എന്നും വ്യക്തമാവുന്നുണ്ട്.